കുറുമാലിപ്പുഴയിലെ പന്തല്ലൂർ കുണ്ടുകടവിൽ കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. മഴ തുടങ്ങുന്നതിന് മുൻപ് ആദ്യഘട്ടം നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള തിരക്കിട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പറപ്പൂക്കര പുതുക്കാട് പഞ്ചായത്തുകളിലെ കർഷകരടക്കമുള്ള ജനങ്ങളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ടാണ് പന്തല്ലൂർ കുണ്ടുകടവിൽ പാലമുയരുന്നത്. കുറുമാലിപ്പുഴയിലെ കുണ്ടുകടവിൽ ഉയരുന്ന പാലം പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂരിനെയും പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂരിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഇരു പഞ്ചായത്തുകളിലെയും കാർഷിക വാണിജ്യ ഗതാഗത മേഖലയിൽ വൻ വികസനത്തിന് കാനാത്തോട് റെഗുലേറ്റർ ബ്രിഡ്ജ് വഴി തുറക്കുമെന്ന് പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് പറഞ്ഞു. പറപ്പൂക്കര പഞ്ചായത്തിലെ പുതുക്കാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പന്തല്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണികളെല്ലാം തന്നെ ദ്രുത വേഗതയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിശ്ചയിച്ച കാലയളവിൽ പദ്ധതി പൂർത്തീകരിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലങ്ങളായി കടത്തുവഞ്ചിയെ ആശ്രയിച്ചാണ് കുണ്ടുകടവിൽ നാട്ടുകാർ പുഴ മുറിച്ചു കടന്നിരുന്നത്. വേനൽക്കാലത്ത് പുഴയിൽ നിർമ്മിക്കുന്ന താൽക്കാലിക മൺചിറയിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാണ് ജലസേചനത്തിനും കുടിവെള്ള പമ്പിങ്ങിനും ഉപയോഗപ്പെടുത്തുന്നത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് പൂർത്തിയാകുന്നതോടെ മേഖലയിൽ വൻ പുരോഗതിക്ക് വഴി തുറക്കുമെന്ന് ഇ കെ അനൂപ് പറഞ്ഞു. കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 27 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. അത് ജലസേചന ആവശ്യത്തിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിലല്ല, ഗതാഗത സൗകര്യത്തിന് കൂടി രണ്ട് പഞ്ചായത്തുകാർക്ക് എളുപ്പത്തിൽ ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം കൂടി. 3 മീറ്റർ വീതിയിൽ ഒരു റോഡും അതുപോലെ തന്നെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നുള്ള രീതിയിലാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 27 കോടി രൂപ വിനിയോഗിച്ചാണ് കാനാത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. 1.5 വർഷം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. 4 തൂണുകളാണ് പാലത്തിനുള്ളത്. ഇതിൽ ഷട്ടറുകൾ സ്ഥാപിച്ച് ജലസംഭരണത്തിനുള്ള സൗകര്യമൊരുക്കും. കാനാത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പൂർത്തിയാകുന്നതോടെ പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ മേഖലയിലുള്ളവർക്ക് ദേശീയപാതയിലെ കൊടകര, നെല്ലായി, ചാലക്കുടി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. ടി സി വി ന്യൂസ്, കൊടകര.